നമസ്കാരം. മരണമാസ് പ്രകടനവുമായി റോക്കി ഫൈവ് തിയേറ്ററുകളിൽ വീണ്ടും എത്തിയപ്പോൾ തെന്നിന്ത്യൻ സിനിമാ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. റോക്കി ഫൈവ് പോലെ തന്നെ തകർപ്പൻ ഡയലോഗും ജീവിതവുമായി ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ആ സിനിമയ്ക്ക് പ്രചോദനമായതെന്ന് കരുതുന്ന റൗഡി തങ്കത്തിൻ്റെ കഥ റോക്കി ഫൈവുമായി ഏറെക്കുറെ സാമ്യതകളുണ്ട്. വെറും 25 വയസ്സിനുള്ളിൽ കൊള്ളയും കൊലയും കവർച്ചയുമായി 75-ലേറെ കൊടിയ കേസുകൾ സൃഷ്ടിച്ച് വീരപ്പൻ ജൂനിയർ എന്ന പേരിൽ കോളാർ ഗോൾഡ് ഫീൽഡിൽ പേടി സ്വപ്നമായിരുന്ന റൗഡി തങ്കത്തിൻ്റെ കഥയാണ് സത്യത്തിൽ KGF സിനിമയ്ക്ക് പ്രചോദനം എന്ന് കന്നഡ പത്രങ്ങൾ പലതവണ എഴുതിയതാണ്. എന്നാൽ ഇത് പൂർണ്ണമായും സാങ്കല്പികമായ കഥയാണെന്നാണ് KGFൻ്റെ സംവിധായകനും കഥാകൃത്തുമായ പ്രശാന്ത് നീൽ പറയുന്നത്. പക്ഷേ കർണാടകയിലെ കോളാർ ഗോൾഡ് ഫീൽഡിന് ചുറ്റുമുള്ള ജനം ഇത് അംഗീകരിക്കുന്നില്ല. അതിന് വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. അവർക്ക് റോക്കി ഫൈവ് എന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട റൗഡി തങ്കം എന്ന ചെറുപ്പക്കാരൻ തന്നെയാണ്. തൻ്റെ മകനെ KGF സിനിമയിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് പറഞ്ഞ് റൗഡി തങ്കത്തിൻ്റെ അമ്മ പൗളി നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ കഥാപാത്രങ്ങൾ സാങ്കല്പികമാണെന്ന സംവിധായകൻ്റെ വാദം മുൻനിർത്തി കേസ് കോടതി തള്ളുകയായിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പൗളിയുടെ അടുത്തു വന്ന് തങ്കത്തിൻ്റെ ജീവിതം പഠിച്ചിട്ടുണ്ട്, തൻ്റെ മകനെ നല്ല ഭാവത്തിൽ അവതരിപ്പിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ അണിയറക്കാർ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നാണ് പൗളിയുടെ ആരോപണം. എന്നാൽ KGFലെ കഥാപാത്രമായ റോക്കി ഫൈവിനും റൗഡി തങ്കത്തിനും ഒരുപാട് സാമ്യതകൾ ഉണ്ടെന്ന് ജീവചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ KGF സിനിമ ആ കഥയിൽ മാത്രം ഒട്ടിപ്പിടിച്ചു നിന്നില്ല. ആ സ്പാർക്കിൽ നിന്ന് അവർ ഒരുപാട് മുന്നേറിയെന്നത് യാഥാർത്ഥ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണഖനികളിൽ ഒന്നായിരുന്നു മിനി ഇംഗ്ലണ്ട് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കോളാർ ഗോൾഡ് ഫീൽഡ്, ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്. ഈ മേഖലയിലെ സ്വർണ്ണ കൊള്ളക്കാരൻ ആയിരുന്നു റൗഡി തങ്കം. 90s കർണാടകയിലെ ദി മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ. ചന്ദനക്കൊള്ളക്കാരൻ വീരപ്പന് ലഭിച്ചിരുന്ന അതേ റോബിൻഹുഡ് ഇമേജ് റൗഡി തങ്കത്തിനും ജനങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. കോളാർ സ്വർണ്ണക്കനികളിൽ ജോലി ചെയ്യാനായി ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിരുന്നത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അങ്ങനെയാണ് KGFലെ തൊഴിലാളികളെ അനൗദ്യോഗിക ഭാഷ തമിഴ് ആയത്. ശരിക്കും ജീവൻ പണയം വെച്ചാണ് ആ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത്. ആദ്യകാലത്ത് അതുകൊണ്ട് തന്നെ KGFലെ തൊഴിലാളികൾക്ക് താരതമ്യേന നല്ല ശമ്പളവും ലഭിച്ചിരുന്നു. എന്നാൽ 80s അവസാനം എത്തിയതോടെ കാര്യങ്ങൾ മാറിമറങ്ങും. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലെ കോലാറിലെത്തി ഖനിയിൽ ജോലി നോക്കുന്ന കുടുംബമായിരുന്നു റൗഡി തങ്കത്തിൻ്റേത്. എന്നാൽ 90s തുടക്കത്തിൽ തന്നെ സ്വർണം കുഴിച്ചെടുക്കുന്നതിലെ ചെലവ് കൂടുകയും അത് അത്രയ്ക്ക് കിട്ടാതാവുകയും ചെയ്തതോടെ പല ഖനി യൂണിറ്റുകളും പൂട്ടാൻ തുടങ്ങി. അതോടെ പല കുടുംബങ്ങളും തൊഴിൽരഹിതരായി. വർഷങ്ങളായി ഇവിടെ വന്നു പെട്ടതിനാൽ അവർക്ക് സ്വദേശത്തും ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകാൻ അവർക്കും ഒരു സ്ഥലം ഇല്ലായിരുന്നു. ഈ അരക്ഷിതാവസ്ഥയിലാണ് ഒരു വിഭാഗം ആളുകൾ ക്രിമിനൽ പ്രവർത്തനത്തിലേക്ക് തിരിയുന്നത്. റോക്കിയുടെ ജീവിതവും റൗഡി തങ്കത്തിൻ്റെ ജീവിതവും പരിശോധിച്ചാൽ അസാധാരണമായ സാമ്യങ്ങൾ കാണാം. അമ്മയുടെ വാക്കാണ് KGF സിനിമയുടെ ഹൈലൈറ്റ്. ആ മകൻ്റെ ജീവിതം അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആയിരുന്നു. റൗഡി തങ്കവും അങ്ങനെ അമ്മയുമായി വളരെയധികം വികാര വായ്പയോടെയുള്ള ബന്ധമുള്ള വ്യക്തിയായിരുന്നു. അമ്മയുടെ പേരായ പൗളി ഗ്യാങ് എന്നായിരുന്നു ഈ സംഘം അറിയപ്പെട്ടിരുന്നത്. പൗളി പൗലൂസ് ദമ്പതികളുടെ 7 മക്കളിൽ മൂന്നാമനായി KGFലെ ബിഷപ്പ് കോട്ടൺ ടൗണിലെ ഒരു ചേരിയിലാണ് റൗഡി തങ്കം ജനിച്ചത്. ഈ സഹോദരന്മാരിൽ 4 പേരെയും പോലീസ് വെടിവെച്ച് കൊന്നുവന്നതാണ് പിൽക്കാലത്തെ ചരിത്രം. ഏതൊരു ഗ്യാങ്സ്റ്ററെയും പോലെ ചെറിയ ചെറിയ അടിപിടി കേസുകളിലായിരുന്നു റൗഡി തങ്കത്തിൻ്റെയും തുടക്കം. പിന്നെ അവർ ലക്ഷ്യമിട്ടത് KGFനും പരിസര പ്രദേശത്തുമുള്ള ജുവലറുകളും സ്വർണ്ണ ഇടനിലക്കാരെയുമായിരുന്നു. KGFൻ്റെ യഥാർത്ഥ ഉടമകൾ ഞങ്ങളാണെന്നായിരുന്നു തങ്കത്തിൻ്റെ നിലപാട്. ഇങ്ങനെ കോളാറിൽ നിന്നുള്ള സ്വർണം കൂട്ടിവെച്ചിരുന്ന ജുവലറുകളും മുതലാളിമാരുടെ വീടുകളും പൗളി സംഘം കൊള്ളയടിച്ചു. എതിർത്തവർ അതിദാരുണമായി കൊല്ലപ്പെട്ടു. വെറും 25 ജീവിതത്തിനിടയിൽ കൊള്ളയും കൊലയും അടക്കം 75 കേസുകളാണ് ഇയാൾക്കെതിരെ ഉണ്ടായത്. പണം കൊടുത്ത് കർണാടക രാഷ്ട്രീയത്തിൽ തൊട്ട് ഡൽഹിയിൽ വരെ തങ്കം സ്വാധീനം ചെലുത്തി. മരണത്തിന് തൊട്ട് തലേ ദിവസം പോലും തങ്കം പോലീസിൻ്റെ മൂക്കിന് താഴെ നിന്ന് ഒരു ജുവലറി കൊള്ളയടിച്ചു. വലിയ നാണക്കേടാണ് ഈ സംഭവം പോലീസിനുണ്ടാക്കിയത്. അതിനിടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഈ സംഘത്തെ ഒതുക്കാനുള്ള കർശന നിർദ്ദേശവും വന്നിരുന്നു. പോലീസ് പലതവണ റൗഡി തങ്കവുമായി ചർച്ച പോലും നടത്തിയിരുന്നു. ഈ അനുരഞ്ജന ചർച്ചയ്ക്കിടെ ഉണ്ടായ വെടിവെപ്പിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. തറുതല പറഞ്ഞ അയാളെ റൗഡി തങ്കം വെടിവെച്ചിട്ടു എന്നാണ് ജനസംസാരം.
ഈ കഥകളൊക്കെ കെ ജി എഫിൽ വരുന്നുണ്ട്. തുടർന്നാണ് റൗഡി തങ്കത്തിനെതിരെ ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ വരുന്നത്. അങ്ങനെ വെറും 25-ാം വയസ്സിൽ 1997 ഡിസംബർ 27-ന് ഇയാൾ ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലെ കുപ്പത്ത് വെച്ചുണ്ടായ പോലീസ് ആക്ഷനിൽ കൊല്ലപ്പെടുകയായിരുന്നു. പോലീസ് സ്റ്റതിയിൽ പിടികൂടിയ തങ്കത്തെ കോടതിയിൽ ഹാജരാക്കാതെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.